ചിൽഡ്രൻ വെൽക്കം ബാക്ക് പത്ത് പ്ലസ് വൺ പ്ലസ് ടു ഇംഗ്ലീഷ് എക്സാമിന് വരുന്ന നോട്ടീസ് റൈറ്റിംഗ് ലെറ്റർ റൈറ്റിംഗ് പാരഗ്രാഫ് റൈറ്റിംഗ് എന്നിങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ഇന്ന് ഒരു പോയത്തിൻ്റെ അപ്രിസിയേഷൻ എങ്ങനെ എഴുതാമെന്നാണ് പഠിക്കാൻ പോകുന്നത് അതിനായി പത്താം ക്ലാസ്സിലെ ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലീഗൺ എന്ന പോയത്തിൻ്റെ അപ്രിസിയേഷൻ നമുക്ക് നോക്കാം ആ പോയത്തിൻ്റെ അപ്രിസിയേഷൻ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു പോയത്തിൻ്റെ അപ്രിസിയേഷൻ എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നിങ്ങളുടെ സ്വന്തം ചേച്ചി പറഞ്ഞു പോലെ എല്ലാ കാര്യങ്ങളും ഒപ്പം ഓരോ വേർഡ്സിൻ്റെ മീനിങ്ങും പറഞ്ഞു തരുന്നായിരിക്കും വീഡിയോ മുഴുവനായും കാണൂ ഇംഗ്ലീഷ് എക്സാമിൽ എ പ്ലസ് നേടൂ ഓക്കെ ഒട്ടും സമയം മഴക്കുന്നില്ല ക്ലാസ്സിലോട്ട് പോകാം ചിൽഡ്രൻ ദ ബാലഡ് ഓഫ് ഫാദർ ഗിലീഗൻ എന്ന പോയത്തിൻ്റെ അപ്രീസിയേഷൻ ഇതാ ടെക്സ്റ്റ് ബുക്ക് കൂടി കയ്യിലെടുത്ത് ഈ പോയത്തിൻ്റെ ഒപ്പം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാകും നേരത്തെ പറഞ്ഞ പോലെ ഈ പോയത്തിൻ്റെ അപ്രീസിയേഷൻ പഠിക്കുന്നതിനോടൊപ്പം തന്നെയാണ് ഒരു പോയത്തിൻ്റെ അപ്രീസിയേഷൻ ഇതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് കൂടി നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിനായി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക അങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് പോയട്രി സെക്ഷനിൽ എങ്ങനെ ചോദ്യം വന്നാലും ഫുൾ മാർക്സ് നേടാൻ കഴിയും ഉറപ്പാണ് ദ ബാലഡ് ഓഫ് ഫാദർ ഗിലീഗൻ എ നോട്ട് ഓഫ് അപ്രീസിയേഷൻ ചിൽഡ്രൻ ഇതാണ് ഈ അപ്രിസിയേഷൻ്റെ ടൈറ്റിൽ അപ്പോൾ നിങ്ങൾ ഒരു അപ്രിസിയേഷൻ എഴുതുമ്പോൾ ടൈറ്റിലായിട്ട് ആ പോയത്തിൻ്റെ പേരും അതിനോടൊപ്പം ഈ നോട്ട് ഓഫ് അപ്രിസിയേഷൻ എന്നുകൂടി കൊടുക്കുക ഡബ്ല്യു ബി ഈറ്റ്സ് ആൻഡ് ഐറിഷ് പോയറ്റ് ആൻഡ് വൺ ഓഫ് ദ നോട്ട് ഫിഗേഴ്സ് ഓഫ് ദി ട്വൻറ്റി ഇത് സെഞ്ചുറി ലിറ്ററേച്ചർ ഡിപിക്സ് ഇൻ ദിസ് പോയം ദ പോവേർട്ടി ആൻഡ് എക്സ്ട്രീം റിലീജിയസ്റ്റി ഓഫ് ദ ഐറിഷ് റൂറൽ ലൈഫ് ഓഫ് ഹിസ് ടൈം ഇരുപതാം നൂറ്റാണ്ടിലെ പ്രസിദ്ധമായ എഴുത്തുകാരിൽ ഒരാളായ ഐറിഷ് പോയറ്റാണ് ഡബ്ല്യു ബി ഈറ്റ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ ഐറിഷ് ജനതയുടെ മത പ്രതിപത്തിയും ദാരിദ്ര്യവും ഈ പോയത്തിലൂടെ അദ്ദേഹം ചിത്രീകരിക്കുന്നു ചിത്രീകരിക്കുന്നു പോവേർട്ടി മീൻസ് ദാരിദ്ര്യം പോയം ടെസ് ദ സ്റ്റോറി ഓഫ് എൻ ഓൾഡ് പ്രീസ്റ്റ് ഫാദർ ഗിലീഗൻ ഈ കവിത ഫാദർ ഗിലീഗൻ എന്ന വയസ്സായ പുരോഹിതന്റെ കഥ പറയുന്നു പ്രീസ്റ്റ് എന്നാൽ പുരോഹിതൻ ഹാഫ് ഓഫ് ഹിസ് പീപ്പിൾ ഇൻ ദ പാരിഷ് വേർ ഐദർ ഇൻ സിക്ബർഡ് ഓർ ആൾറെഡി ഡെഡ് എപ്പിഡമിക് അദ്ദേഹത്തിന്റെ ഇടവകയിലെ പകുതി ജനങ്ങളും ഒരു പകർച്ചവ്യാധി കൊണ്ട് ഒന്നുകിൽ മരിച്ചവരും അല്ലെങ്കിൽ രോഗബാധിതരായി കിടപ്പലായവരും ആയിരുന്നു പാരിഷ് വെച്ചാൽ ഇടവക ഡേ ആൻഡ് നൈറ്റ് ഫാദർ ഗിലീഗൻ വാസ് ഇൻ സെർവീസ് ഓഫ് ദം ആൻഡ് ഹി വാസ് വെരി ടയർഡ് ആൻഡ് വീക്ക് ഫാദർ ഗിലീഗൻ രാവു പകൽ അവർക്ക് വേണ്ടി സേവനം ചെയ്ത് ക്ഷീണിച്ച് ബലഹീനനായിരുന്നു ഹി കുഡ് നോട്ട് അറ്റൻഡ് വൺ സിക് മാൻസ് ലാസ്റ്റ് മൂമെൻ്റ്സ് ആസ് ഹി ഫെൽ എസ് ലീപ് സിറ്റിംഗ് ഓൺ ഹിസ് ചെയർ തൻ്റെ കശേരിയിലിരുന്ന് ഉറക്കത്തിൽ വീണുപോയതിനാൽ ഒരു രോഗിയുടെ അവസാന നിമിഷത്തിൽ അദ്ദേഹത്തിന് പങ്കുകൊള്ളാൻ കഴിഞ്ഞില്ല ചിൽഡ്രൻ അപ്പോൾ ഒരു അപ്രിസിയേഷൻ എഴുതുമ്പോൾ ആദ്യം പോയറ്റിനെ കുറിച്ച് ഒന്നോ രണ്ടോ സെൻറ്റൻസ് എഴുതിയിട്ട് പോയറ്റ് എന്താണ് ഈ പോയത്തിലൂടെ ഡെപിക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പറയുന്നത് എന്നുള്ള കാര്യം എഴുതുക അതിനുശേഷം പോയട്രിയുടെ ബ്രീഫ് സമ്മറി എഴുതണം അതാണിപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ റിയലൈസിങ് ദാറ്റ് ഹി ഫെയിൽ ടു ഡ്യൂ ഹിസ് ഡ്യൂട്ടി തൻ്റെ കടമ ചെയ്യുന്നതിൽ താൻ പരാജയപ്പെട്ടു എന്ന് ബോധ്യമായപ്പോൾ റിയലൈസിങ് വെച്ചാൽ ബോധ്യപ്പെടുക നെക്സ്റ്റ് ഡേ ഏ മോർണിംഗ് ഇൻ ഗ്രേറ്റ് ഗ്രീഫ് ഫാദർ ഗിലിഗൻ റോഡ് ഓൺ ഹിസ് ഹോഴ്സ് ടു ദ മാൻസ് ഹൗസ് അടുത്ത ദിവസം അതിരാവിലെ വലിയ സങ്കടത്തോടെ കുതിരപ്പുറത്ത് കയറി ഫാദർ ഗിലിഗൻ അയാളുടെ വീട്ടിലേക്ക് പോയി ഗ്രീഫ് എന്ന് വെച്ചാൽ സങ്കടം അടുത്ത സെന്റൻസ് നോക്കാം ഹാഡ്ഡി ഡൈഡ് അവളുടെ ഭർത്താവ് നേരത്തെ തന്നെ മരിച്ചുപോയെന്ന് പുരോഹിതനോട് പറഞ്ഞു അഗെയിൻ പിന്നെന്താ വീണ്ടും വന്നതെന്നും അദ്ദേഹത്തോട് അവൾ ചോദിച്ചു ഫ്രം ഹർ ക്വസ്റ്റ്യൻ ഫാദർ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇൻ ഹിസ് ആബ്സെൻസ് ഗോഡ് ഹാഡ് സെൻഡ് ഹിസ് ഡ്യൂട്ടീസ് തന്റെ അസാന്നിധ്യത്തിൽ ദൈവം അദ്ദേഹത്തിന്റെ കടമ ചെയ്യിപ്പിക്കുവാനായി ഒരു മാലാഖയെ അയച്ചിരിക്കുന്നുവെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഹിനെൽ ആൻഡ് ക്രൈഡ് ഇൻ റെപ്പൻഡൻസ് ആൻഡ് താങ്ക്ഡ് ഗോഡ് ഫോർ ഹിസ് മേഴ്സി ദൈവത്തിന്റെ ഈ കരുണയ്ക്ക് വേണ്ടി അദ്ദേഹം പശ്ചാത്താപത്തിൽ മുട്ടുകുത്തി കരഞ്ഞ് ദൈവത്തോട് നന്ദി പറഞ്ഞു നെൽറ്റ് എന്ന് വെച്ചാൽ മുട്ടുകുത്തുക റെപ്പൻഡൻസ് പശ്ചാത്താപം ദൾമൈറ്റി ഗോഡ് ഹാവിംഗ് പ്ലാനസ് ഇൻ ഹിസ് കൺട്രോൾ ഷോർട്ട് മേഴ്സി അബൌൺ ദ ലീസ്റ്റ് ഓഫ് ഹിസ് ക്രിയേച്ചേഴ്സ് ലൈക് ദ പ്രീസ്റ്റ് എല്ലാ ഗ്രഹങ്ങളുടെയും നിയന്ത്രണമുള്ള സർവശക്തനായ ദൈവം പുരോഹിതനോട് കരുണ കാണിച്ച പോലെ എല്ലാ ചെറിയ സൃഷ്ടികളോടും കരുണ കാണിക്കുന്നു എ പവർഫുൾ ആൻഡ് മേഴ്സിഫുൾ ഗാഡ് ആൻഡ് എ പയസ് ആൻഡ് ബ്യൂട്ടിഫുൾ പ്രീസ്റ്റ് ആ സീൻ ഹിയർ സർവശക്തനും കരുണാമയനുമായ ദൈവത്തെയും ഈശ്വരഭക്തിയും കർത്തവ്യബോധവുമുള്ള പുരോഹിതനെയും നമുക്കിവിടെ കാണാം പയസ് എന്നാൽ ഈശ്വരഭക്തിയാണ് ചിലർ ഇത്രയും നേരം നമ്മൾ പോയത്തിൻ്റെ ബ്രീഫ് സമ്മറയാണ് നോക്കിയത് ഇനി എന്താണ് ഒരു അപ്രിസിയേഷൻ എഴുതുമ്പോൾ വേണ്ടതെന്ന് നോക്കാം ഇനി ഈ പോയം ഏത് ടൈപ്പിൽ അല്ലെങ്കിൽ ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നതെന്ന് പറയണം ലിറിക്ക് നെറേറ്റീവ് ബാലഡ് സെറ്റെയർ അങ്ങനെ പോയട്രി കുറേ ടൈപ്പ്സ് ഉണ്ട് ദിസ് പോയം ഈസ് പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് ബാലഡ് ബാലഡിനുള്ള പരിപൂർണമായ ഉദാഹരണമാണ് ഈ കവിത ബാലഡ് എന്ന് വെച്ചാൽ കവിതയിലൂടെ ഒരു കഥ പറയുക ഇനി നമ്മൾ പോയിട്ടിയുടെ എലമെൻറ്റ്സ് ആണ് എഴുതേണ്ടത് അഥവാ എത്ര ലൈൻസ് ഉണ്ട് എത്ര സ്റ്റാൻസാസ് ഉണ്ട് അതിൻ്റെ റൈമിംഗ് സ്കീം എന്താണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇറ്റ് ഈസ് റിട്ടൺ ഇൻ മൾട്ടിപ്പിൾ സ്റ്റാൻസാസ് ഓഫ് ഫോർ ലൈൻസ് ഈച്ച് കീപ്പിംഗ് എ റെഗുലർ റൈം സ്കീം ഓഫ് എ ബി സി ബി നാല് വരികളുള്ള കുറേ സ്റ്റാൻസേ ആയിട്ടാണ് ഈ പോയം എഴുതിയിരിക്കുന്നത് ഓരോന്നിനും എ ബി സി ബി എന്ന റൈമിംഗ് സ്കീമാണ് ഉള്ളത് ചിൽഡ്രൻ റൈമിംഗ് സ്കീം എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയുമെന്ന് പ്രതീക്ഷിക്കുന്നു റൈമിംഗ് വേഡ്സിൻ്റെ പാറ്റേൺ ആണിത് ഞാൻ പോയറ്റിക് ഡിവൈസിൻ്റെ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് അതിൽ റൈമിംഗ് വേർഡ്സ് റൈമിംഗ് സ്കീമ് സിമിലി അലിറ്ററേഷൻ ഇമേ ഇമാജിറി ഇങ്ങനെയെല്ലാം പറഞ്ഞു വരുന്നുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണണം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഈ പരീക്ഷാ സമയത്ത് സെർച്ച് ചെയ്യാതെ എപ്പോൾ വേണമെങ്കിലും വേഗത്തിൽ എൻ്റെ ക്ലാസ്സുകൾ കാണാം അതുമാത്രമല്ല ഞാനിടുന്ന വീഡിയോസ് മിസ്സാവാതെയും കാണാം ചിൽഡ്രൻ ഇനി നമ്മൾ ഈ പോയത്തിൻ്റെ തീമാണ് എഴുതേണ്ടത് ഇറ്റ് ടെൽസ് ദ സ്റ്റോറി ഓഫ് അൻ ഓൾഡ് പ്രീസ്റ്റ് ആൻഡ് ഡീൽസ് വിത്ത് ദ തീംസ് ഓഫ് ഹിസ്പൈറ്റി ആൻഡ് ഡെത്ത് ആൻഡ് ഡെസ്റ്റിനി ഓഫ് ദ പാരിഷ്നേഴ്സ് ആൻഡ് അബവ് ഓൾ ദ ബൗണ്ട്ലെസ് മേഴ്സി ഓഫ് ഗോഡ് ഈ കവിത ഒരു വയസ്സായ പുരോഹിതിൻ്റെ കഥയാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ദൈവഭക്തിയും ഇടവകക്കാരുടെ മരണം അല്ലെങ്കിൽ വിധി സർവോപരി അതിരില്ലാത്ത ദൈവത്തിൻ്റെ കരുണയുമാണ് ഇതിലെ തീം ഇനി ഈ പോയത്തിൻ്റെ സെറ്റിംഗ്സാണ് എഴുതേണ്ടത് അഥവാ പശ്ചാത്തലം ഒക്കെ നമുക്ക് നോക്കാം ദ സെറ്റിംഗ്സ് ഓഫ് ദ പോയം ഇസ് എ കൺട്രി സൈഡ് ഡവൽഡ് ബൈ പോർ പീപ്പിൾ പാവപ്പെട്ട ജനങ്ങൾ വസിക്കുന്ന ഗ്രാമീണ പ്രദേശമാണ് ഈ പോയത്തിൻ്റെ സെറ്റിംഗ്സ് അഥവാ പശ്ചാത്തലം ട്വൽവ് എന്ന് വെച്ചാൽ താമസിക്കുക കൺട്രി സൈഡ് ഗ്രാമീണ പ്രദേശം ദ മെൻഷനിങ് ഓഫ് ദ ഫാദേഴ്സ് റൈഡിംഗ് എ ഹോർസ് ബൈ റോക്കി ലാൻ ആൻഡ് ഫെൻ ആൻഡ് ഫ്രൈസസ് ലൈക്ക് ഗ്രീൻ സോൾ ഷു ആസ് മോർ ഓഫ് ദ സെറ്റിംഗ്സ് ഓഫ് ദ പോയം ഫാദറിൻ്റെ കുതിരസവാരിയെ സൂചിപ്പിക്കുന്ന പാറക്കെട്ടുകളും ചതുപ്പ് നിലമുള്ള ചതുപ്പ് നിലമുള്ള ഇടനാഴിയിലൂടെ എന്ന അർത്ഥം വരുന്ന ബൈ റോക്കി ലൈൻ ആൻഡ് ഫെൻ പിന്നെ പച്ചപ്പുൽത്തകിഴി എന്ന അർത്ഥം വരുന്ന ഗ്രീൻ സോഡ് എന്ന ഫ്രൈസും പോയത്തിൻ്റെ സെറ്റിംഗ്സ് ഒരു ഗ്രാമീണ പ്രദേശത്താണെന്ന് നമുക്ക് കൂടുതലായി അറിയിച്ചു തരുന്നു ഇനി എഴുതേണ്ടത് പോയറ്റിക് ഡിവൈസസിനെ കുറിച്ചാണ് പോയറ്റിക് ഡിവൈസസ് എന്ന് വെച്ചാൽ പേഴ്സോണിഫിക്കേഷൻ അലിട്രേഷൻ സിമിലി ഇമാജറി ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെയൊക്കെ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണണം എക്സാമിന് എന്തായാലും നിങ്ങൾക്ക് ഉപകരിക്കും ഓക്കെ അപ്രിസിയേഷനിലോട്ട് പോകാം പോയം ഈസ് റിച്ച് വിത്ത് വേരിയസ് ഇമാജറിസ് വ്യത്യസ്തമായ ഇമേജറി കൊണ്ട് ഈ പോയം വിപുലമാണ് ഇമാജറി എന്ന് വെച്ചാൽ അലങ്കാര പ്രയോഗമാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇമാജറീസ് ഉണ്ട് വിഷ്വൽ വിഷ്വൽ ഓഡിറ്ററി ഓൾഫാക്ടറി അങ്ങനെ കുറേ ഈ കാര്യങ്ങളും കൂടി ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും കാണണം നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് ഉപകരിക്കും ഈ പോയത്തിൽ ടു ടൈപ്സ് ഓഫ് ഇമാജറീസ് ഉണ്ട് ഒന്ന് വിഷ്വലും രണ്ടാമത്തത് ഓഡിറ്ററിയുമാണ് ആദ്യം വിഷ്വൽ ഇമേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം വിഷ്വൽ ഇമേജസ് വിഷ്വൽ ഇമേജസ് എന്ന് വെച്ചാൽ നമ്മൾ പോയം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രങ്ങളാണ് വി സി ദസ്ക് ആൻഡ് ഡൗൺ ഇരുണ്ട് മങ്ങിയ പ്രഭാതത്തെ നമ്മൾ കാണുന്നു വി സി ദ നൈറ്റ് സ്കൈ ട്വിങ്ക്ലിംഗ് വിത്ത് മില്യൻസ് ഓഫ് സ്റ്റാർസ് ദശലക്ഷം നക്ഷത്രം തിളങ്ങുന്ന ആകാശത്തെ നമ്മൾ കാണുന്നു ആൻഡ് വി വാച്ച് ദ ഹോൾ വേൾഡ് ഗെറ്റ് കവേർഡ് ഇൻ ഡാർക്ക്നെസ് ഇരുട്ടിൽ മൊത്തം മൂടിപ്പോയ ഒരു ലോകത്തെ നമ്മൾ കാണുന്നു അതുകൂടാതെ പാറക്കെട്ടുകളും പുൽത്തഗിടിയുമുള്ള ഗ്രാമീണ പ്രദേശത്തു കൂടി ഫാദർ തൻ്റെ കുതിരയെ സവാരി ചെയ്യുന്നത് നമുക്ക് ഭാവനയിൽ ചിത്രീകരിക്കാൻ സാധിക്കും ചിൽഡ്രൻ ഇതൊക്കെയാണ് വിഷ്വൽ ഇമേജസ് ഇനി ഓഡിറ്ററി ഇമേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഓഡിറ്ററി ഇമേജസ് എന്ന് വെച്ചാൽ പോയേം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഭാവനയിൽ കേൾക്കാൻ പറ്റുന്ന ശബ്ദങ്ങൾ ശബ്ദങ്ങളാണ് അവ ഏതൊക്കെയാണെന്ന് നോക്കാം വി ഹിയർ ലീവ് ഷേക്കിംഗ് ഇൻ ദീൻഡ് ഇലകൾ കാറ്റിൽ ഇളകുന്നത് നമ്മൾ കേൾക്കുന്നു ുടെ ശബ്ദമുണ്ടാകുന്നത് നമ്മൾ കേൾക്കുന്നു ആൻഡ് ഓൾസോ ദ ക്രൈ ഓഫ് റെപ്പൻഡൻസ് ഫ്രോം ദ പ്രീസ് കോളിംഗ് മേറോൺ മേറോൺ പുരോഹിതൻ പശ്ചാത്തലിച്ചുകൊണ്ട് കരയുന്നതും നമുക്ക് കേൾക്കാം വേറൊരു പോറ്റിക് ടെക്നിക് അല്ലെങ്കിൽ ഡിവൈസാണ് മെറ്റഫർ മെറ്റഫർ എന്ന് വെച്ചാൽ മെറ്റഫർ എന്ന് വെച്ചാൽ അലങ്കാരം ഒരു കാര്യത്തെ മറ്റൊരു കാര്യവുമായി കമ്പയർ ചെയ്യുക ഓക്കെ നമുക്ക് നോക്കാം ദു ലൈൻസ് ഫോർ ഹാഫ് ഹിസ് ഫ്ലോക്ക് വെയർ ഇൻ ദർ ബർഡ്സ് or ഔർ അണ്ടർ ഗ്രീൻ സോർട്സ് ലേ ആർ മെറ്റഫറിക് വിത്ത് സിക് ആൻഡ് റെസ്പെക്റ്റീവ്ലി ഈ ഓരോ വരികളും യഥാക്രമം രോഗം മരണം എന്നീ രണ്ടു കാര്യങ്ങളെയാണ് താരതമ്യപ്പെടുത്തുന്നത് ഡിനോട്ടിംഗ് ദാറ്റ് ഹാഫ് ഓഫ് ദ വില്ലേജസ് ആർ ഐദർ ഇൻ സിക് ബേർഡ്സ് ഓർ ഇൻ ഗ്രേവ്സ് ഡ്യൂ റ്റു ആൻ എപ്പിഡമിക് പകുതി ഗ്രാമവാസികളും ഒരു പകർച്ചവ്യാധി ബാധിച്ച് ഒന്നുകിൽ രോഗബാധിതരായി കിടപ്പിലായവരും അല്ലെങ്കിൽ മരിച്ചവരാണെന്നുമാണ് ഈ വരികൾ സൂചിപ്പിക്കുന്നത്

ചിൽഡ്രൻ വേറൊരു പോറ്റിക് ഡിവൈസാണ് സിമിലി സിമിലി എന്ന് വെച്ചാൽ ഒരു കാര്യം മറ്റൊരു കാര്യത്തെ പോലെയാണെന്ന് പറയുക ഇവിടെ നോക്കൂ ആസ് മറി ആസ് എ ബേർഡ് അല്ലേ അപ്പോൾ ഒരു പക്ഷിയെപ്പോലെ സന്തോഷത്തിലാണ് ഇപ്പോൾ നിങ്ങൾ പോയത്തിൽ ആസോ ലൈക്ക് ഒക്കെ കാണുകയാണെങ്കിൽ അത് സിമിലിക്ക് ഉദാഹരണങ്ങളാണ് ദ റിപ്പീറ്റേഷൻ ഓഫ് ദ ലൈൻ ദ ഓൾഡ് പ്രീസ്റ്റ് പി ടിആർ ഗിലീഗൻ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് റെഫറൈൻ ചിൽഡ്രൻ റിഫറെന്ന് വെച്ചാൽ വേറൊരു പോറ്റിക് ഡിവൈസാണ് എന്ന് വെച്ചാൽ ആവർത്തിക്കുക ചില വേർഡ്സ് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് വരിക അല്ലെങ്കിൽ ഫ്രൈസസ് അപ്പം ഇവിടെ നോക്കൂ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗിലീഗൻ ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നു ചിൽഡ്രൻ ദ ബാലഡ് ഓഫ് ഫാ ദ ഗിലീഗൻ എന്ന പോയത്തിൻ്റെ അപ്രീസിയേഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു അപ്രീസിയേഷൻ ആയി വന്നാലും അല്ലെങ്കിൽ വേറെ എങ്ങനെ ചോദ്യം വന്നാലും ഈ പോയത്തിലെ ഫുൾ മാർക്സും നിങ്ങൾക്ക് കിട്ടുമെന്ന് ഒരു സംശയവുമില്ല ഇനി അപ്രിസിയേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു വട്ടം കൂടി ഞാൻ പറഞ്ഞുതരാം അതിന് മുമ്പ് ഒരു കാര്യം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ നമുക്കതൊന്ന് നോക്കാം ഒരു അപ്രിസിയേഷൻ എഴുതുമ്പോൾ ടൈറ്റിൽ വേണം രണ്ടാമതായിട്ട് ഒന്നോ രണ്ടോ സെൻറ്റൻസ് പോയറ്റിനെ കുറിച്ച് എഴുതണം മൂന്നാമതായിട്ട് ബ്രീഫ് സമ്മറി എഴുതണം പോയത്തിൻ്റെ നാലാമതായിട്ട് പോയത്തിൻ്റെ തീം എഴുതണം അഞ്ചാമത് ടൈപ്പ് ഓഫ് ദ പോയം ബാലഡ് ആണോ സെറ്റർ ആണോ നറേറ്റീവ് ആ അങ്ങനെ ടൈപ്പ് ഓഫ് ദ പോയമാണ് ആറാമത് എലമെൻസ് ഓഫ് ദ പോയം അഥവാ സ്റ്റാൻസാസ് ലൈൻസ് റാമിംഗ് സ്കീം അങ്ങനത്തെ അങ്ങനത്തെ കാര്യങ്ങൾ ഏഴാമത് സെറ്റിങ്സ് ഓഫ് ദ പോയം അഥവാ പോയറ്റിൻ്റെ പശ്ചാത്തലം എട്ടാമത് പോയറ്റിക് ഡിവൈസസ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ